ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞതാണ്, ടു വാട്ട് മീറ്റർ മെത്തേഡ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ സിംഗിൾ ഫേസ് എ സി പവറിൽ ഒരു വാട്ട് മീറ്റർ വെച്ച് മെഷർമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു, ഡബ്ല്യു വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ്. അതുപോലെ ഡി സി പവറാണ് നമുക്ക് മെഷർ ചെയ്യേണ്ട ആവശ്യമെങ്കിൽ നമുക്ക് എന്താണ് വോൾട്ട് മീറ്ററും അമ്മീറ്ററും വെച്ച് നമുക്കത് മെഷർ ചെയ്യാമെന്ന് പറയും. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ത്രീ ഫേസ് പവറാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന, അതായത് ഇൻഡസ്ട്രികൾ, ഫാക്ടറികളിൽ, വീട്, ഗാർഹിക ഉപയോഗം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ത്രീ ഫേസ് പവറാണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് സിംഗിൾ ഫേസ് പവർ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു വാട്ട് മീറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്ന് ഫേസിലെ പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ മൂന്ന് വാട്ട് മീറ്റർ യൂസ് ചെയ്യാം. ഓരോ ഫേസിനും ഓരോ വാട്ട് മീറ്റർ ആയിരിക്കും. ഇത് നമ്മൾ പിന്നീട് നോക്കും, പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല. നമ്മുടേത്, അതായത് ന്യൂട്രൽ ലൈനും കൂടെ അവൈലബിൾ ആണെങ്കിൽ, ന്യൂട്രൽ ലൈന് അവൈലബിൾ ആണെങ്കിൽ, അതായത് ആർ വൈ ബി ഇതിൻ്റെ കൂടെ ന്യൂട്രൽ നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ത്രീ ഫേസ് പവർ മെഷർ ചെയ്യാൻ രണ്ട് വാട്ട് മീറ്റർ തന്നെ ധാരാളമാണ്. ടു വാട്ട് മീറ്റർ ഇസ് മോർ ദാൻ ഇനഫ് ഫോർ അസ്. ഓക്കെ, അപ്പം ആ ഒരു മെത്തേഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ടു വാട്ട് മീറ്റർ മെത്തേഡ്. നിങ്ങളെല്ലാവരും ഒരു നോട്ട്ബുക്കും പേനയും കയ്യിൽ വെച്ചിരിക്കണം, കാരണം ഇതിൽ ഇതൊരു ഡെറിവേഷനാണ് മെയിൻലി വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാർ കണക്റ്റഡ് ലോഡാണ്. ഓക്കെ, സ്റ്റാർ കണക്റ്റഡ് ലോഡാണ്. സ്റ്റാർ കണക്റ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ട്. അപ്പം ഇത് എൻ്റെ ലോഡായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പം സ്റ്റാർ വരയ്ക്കുമ്പോൾ എപ്പോഴും എന്താണ് 120 ഡിഗ്രി എപ്പാർട്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ വരയ്ക്കും. ഓക്കെ, അപ്പം ഇതൊരു പോയിന്റ്, ഇത് വേറൊരു പോയിന്റ്, ഇതൊരു സേ ഇത് പി എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്തു, ഇത് ക്യൂ, ഇത് ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അപ്പം ഇതൊരു ത്രീ ഫേസ് ലോഡാണ്. ഓക്കെ, ത്രീ ഫേസ് ലോഡ്. ഞാൻ സപ്ലൈ കണക്ട് ചെയ്തു. പി ക്യൂ ഇത് വേണ്ട, ഇത് ഒരു മിനിറ്റ്, നമുക്കിതിനെ എ ബി സി ഡി എന്ന് തന്നെ എടുക്കാം, അതായിരിക്കും എളുപ്പം. ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്, ഇത് സി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ആർ ഫേസ് കണക്ട് ചെയ്തിട്ടുണ്ട്, ദെൻ വൈ ഫേസ് കണക്ട് ചെയ്തിട്ടുണ്ട്, ദെൻ ബി ഫേസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആർ വൈ ബി ഇവിടെ വേണ്ട, ഇവിടെ എടുക്കാം. ആർ അത് കഴിഞ്ഞിട്ട് ഈ ടെർമിനലല്ലേ പറഞ്ഞ വൈ, ആൻഡ് ദിസ് ഇസ് ബി, ആർ വൈ ബി എന്ന് പറയുന്ന, അതായത് ഞാനിത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുക്കുന്നത്. അപ്പം ആർ ആദ്യം വരും, വൈ അടുത്തത് ബി. അപ്പം ആർ ആദ്യം വന്നു, വൈ ഇവിടെ കണക്ട് ചെയ്തു, ബി ഫേസിനെ ഇവിടെ കണക്ട് ചെയ്യുന്നു. ഈ ബി എന്ന് പറയുന്നത് വേറൊരു ജസ്റ്റ് ഒരു ഞാൻ നൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് വേണ്ട. ആർ വൈ ബി എന്ന് പറയുന്ന സപ്ലൈ കൊടുത്തു. അപ്പം ഇതിന് ഇടയിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ആറിനും ബിക്കും എക്രോസ് ആയിട്ടുള്ളതാണ്. അതായത് ഇവിടെ വരുന്ന വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് ആണ്. ഓക്കെ, ഇവിടെ വരുന്നതും ലൈൻ വോൾട്ടേജ് ആണ്. നമുക്കിവിടെ ന്യൂട്രൽ പോയിന്റ് ഉണ്ട് അല്ലേ, ഇതാണ് ന്യൂട്രൽ പോയിന്റ്. ഈ ന്യൂട്രൽ പോയിന്റ് നമ്മളിങ്ങനെ ഡോട്ടഡ് ആയിട്ടായിരിക്കും കാണിക്കേണ്ടത്. അപ്പോഴത്തേക്കും ഡോട്ടഡ് ആയിട്ട് കാണിക്കുമ്പോഴത്തേക്കും ആറിനും ന്യൂട്രലിനും ഇടയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആർ ആണ്. അതുപോലെ ബിക്കും ന്യൂട്രലിനും ഇടയിലുള്ള വോൾട്ടേജ് വി ബി ആണ്. ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ വൈക്കും ന്യൂട്രലിനും ഇടയിലുള്ള വോൾട്ടേജ് വി വൈ ആണ്. ഓക്കെ, ഇനി നമ്മൾ ആറിനും ബിക്കും എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ നമ്മൾ പറയുന്നത് വി ആർ ബി എന്നായിരിക്കും. വി ആർ ബി വൈക്കും ബിനും എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ നമ്മൾ പറയുന്ന പേര് വി വൈ ബി എന്നായിരിക്കും. ഓക്കെ, അതുപോലെ ആറിനും ബിക്കും എക്രോസ്, ആറിനും വൈക്കും എക്രോസ് ആയിട്ടൊരു വോൾട്ടേജ് ഉണ്ട്, അതിനെ നമ്മൾ വി ആർ വൈ എന്ന് വേണമെങ്കിൽ പറയാം.
ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഒരു ത്രീ ഫേസ് സിസ്റ്റം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ത്രീ ഫേസ് ലോഡ് ത്രീ ഫേസ് സിസ്റ്റത്തിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ വാട്ട് മീറ്റർ, അതായത് ഈ ലോഡ് എത്രമാത്രം പവർ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത് ടു വാട്ട് മീറ്റർ മെത്തേഡ്. അപ്പൊ ടു വാട്ട് മീറ്റർ എന്ന് പറയുമ്പം ഇതിനകത്ത് ബേസിക്കലി രണ്ട് വാട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ ലോഡിനെ ഒന്ന് വരയ്ക്കുകയാണ്. ആർ വൈ ആൻഡ് ദിസ് ഇസ് പി. രണ്ട് വാട്ട് മീറ്റർ ആണല്ലോ ഇതിൽ കണക്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ട് വാട്ട് മീറ്ററിൽ കറണ്ട് കോയിൽ, ഇതാ ഇവിടെ ഞാൻ ഒരു വാട്ട് മീറ്ററിന്റെ കറണ്ട് കോയിൽ ഇവിടെ കൊടുക്കും. ഇത് വാട്ട് മീറ്റർ ഡബ്ല്യു വൺ, ഫസ്റ്റ് വാട്ട് മീറ്റർ. രണ്ടാമത്തെ വാട്ട് മീറ്ററിന്റെ കറണ്ട് കോയിൽ ഞാൻ വൈ ഫേസിൽ കൊടുത്തു. ഓക്കെ, ഇത് വാട്ട് മീറ്റർ ടു. കറണ്ട് കോയിലിന്റെ ടെർമിനൽ ഏതൊക്കെയാണ്? എം, ഇത് എൽ. എം, ഇത് എൽ. സോ നോക്കിക്കേ, മെയിന് ഫേസിൽ കൊടുത്തു, എല്ല് ലോഡിന്റെ ഒരു എൻഡിൽ കൊടുത്തു. ഓക്കെ, അങ്ങനെ രണ്ട് വാട്ട് മീറ്ററിന്റെ കറണ്ട് കോയിലിന്റെ കണക്ഷനായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വോൾട്ടേജ് കോയിലാണ്. വോൾട്ടേജ് കോയിൽ അല്ലെങ്കിൽ പ്രഷർ കോയിൽ ഇതാ എം സി കോമൺ, ഇത് വി. ഇതാണല്ലോ വാട്ട് മീറ്ററിന്റെ റെപ്രസെന്റേഷൻ. ഇത് സി, ഇത് വി. അപ്പോ ടു വാട്ട് മീറ്ററിന്റെ കണക്ഷൻ ഓർത്തിരിക്കാൻ എപ്പോഴും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വാട്ട് മീറ്റർ ഏതെങ്കിലും രണ്ട് ഫേസിൽ കണക്ട്, ഏതെങ്കിലും രണ്ട് ഫേസ്. നമ്മളിപ്പം ആർ ഫേസിലും വൈ ഫേസിലുമാണ് എടുത്തിരിക്കുന്നത്. ആർ ഫേസിലും വൈ ഫേസിലുമാണ് ഞാൻ വാട്ട് മീറ്റർ കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും, ആർ ഫേസിന് സീരീസ് ആയിട്ട്, സീരീസ് ടു ദ ലോഡ് ആയിട്ട് എന്റെ ഫസ്റ്റ് വാട്ട് മീറ്ററിന്റെ കറണ്ട് കോയിലിനെ ഞാൻ കണക്ട് ചെയ്യും. അതുകൊണ്ടാണ് എം എൽ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ രണ്ടാമത്തെ വാട്ട് മീറ്റർ കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വൈ ഫേസിലാണ്. അവിടെ എന്റെ കറണ്ട് കോയിലിനെ ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു കഴിഞ്ഞല്ലോ. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് വോൾട്ടേജ് കോയിലിലെ എം സി കണക്ഷൻ, എം സി ഷോർട്ട് ഇവിടെ ചെയ്യുക. എന്നിട്ട് വി എന്ന് പറയുന്ന ഒരു ടെർമിനൽ ഉണ്ടല്ലോ നമ്മുടെ വോൾട്ടേജ്, അത് കറണ്ട് കോയിലുകൾ കണക്ട് ചെയ്യാത്ത ഫേസ് ഏതാണോ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കറണ്ട് കോയിൽ കണക്ട് ചെയ്യാത്ത ഫേസ് ഏതാണോ അതിലോട്ട് വോൾട്ടേജ് വി എന്ന് പറയുന്ന ടെർമിനലിനെ കൊണ്ട് കണക്ട് ചെയ്യുക. അപ്പം ഇതിൽ കറണ്ട് കോയിൽ കണക്ട് ചെയ്യാത്ത ഫേസ് ഏതാണ്, കറണ്ട് കോയിൽ കണക്ട് ചെയ്യാത്ത ഫേസ് ഏതാണ്? അമർനാഥ് കേൾക്കാമോ? പറഞ്ഞേടെ, കറണ്ട് കോയിൽ കണക്ട് ചെയ്യാത്ത ഫേസ് ഏതാണ്? ഏതാണ്? ബി. അഭിഷേക്, അമർനാഥ് കേട്ടൂടെ? ഇല്ലെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ കറണ്ട് കോയിൽ കണക്ട് ചെയ്യാത്ത ഫേസ് എന്ന് പറയുന്നത് ബി ഫേസ് ആണ് അല്ലെ. അപ്പൊ ആ ബി ഫേസിലോട്ട് വി എന്ന് പറയുന്ന കണക്ഷൻ കൊണ്ട് ജോയിൻ ചെയ്യിക്കുക. ഇവിടെ നിന്ന് ഒരെണ്ണമെന്ന് രണ്ടാമത്തെ വാട്ട് മീറ്റർ എന്ന് ഇത് വന്നു. ഓക്കെ, അപ്പം ഇതാണ് ഒരു ടു വാട്ട് മീറ്റർ കണക്ഷന്റെ രീതി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഏതെങ്കിലും രണ്ട് ഫേസുകളിൽ, ഏതെങ്കിലും രണ്ട് ഫേസുകളിൽ നമ്മൾ വാട്ട് മീറ്ററിന്റെ കറണ്ട് കോയിൽ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ വോൾട്ടേജ് കോയിൽ എം സി ഷോർട്ട് ചെയ്യുക, എം സി ഷോർട്ട് ചെയ്യുക. എന്നിട്ട് വി ടെർമിനലാണ് നമുക്ക് അവശേഷിക്കുന്നത്. ആ വി ടെർമിനലിനെ കറണ്ട് കോയിൽ കണക്ട് ചെയ്യാത്ത ഫേസ് ഏതാണോ, കറണ്ട് കോയിൽ കണക്ട് ചെയ്യാത്ത ഫേസ് ഏതാണോ അതിൽ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പം കറണ്ട് കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ആർ ഫേസ്, വൈ ഫേസ്. അതുകൊണ്ട് വോൾട്ടേജ് കോയിലിന്റെ ഒരു എൻഡ് കറണ്ട് കോയിൽ കണക്ട് ചെയ്യാത്ത ടെർമിനൽ എന്ന് പറയുന്നത് ബി ഫേസ് ആണ്, അതിലോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വാട്ട് മീറ്ററിന്റെ റീഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം വാട്ട് മീറ്റർ ഡബ്ല്യു വൺ, ഇപ്പൊ ഏതൊരു വാട്ട് മീറ്റർ ആയാലും, ഏതൊരു വാട്ട് മീറ്ററിന്റെ ഇക്വേഷൻ ആയാലും എന്താണ് ബേസിക് ഇക്വേഷൻ എന്താണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരു ഒരു ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരണം ഉണ്ടായിരുന്നു. അപ്പം അതെന്താണ്? ജയകൃഷ്ണൻ. ഓക്കെ ഓക്കെ, ഗുഡ്, അതാണ് കറക്റ്റ് ഉത്തരം. നേരത്തെ അഖിൽ ജിയസ് പറഞ്ഞത് വി എൽ ഇൻറ്റു ഐ എൽ ഇൻറ്റു കോസ് ഫൈ. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറിക് ആയിട്ട് ഏതൊരു വാട്ട് മീറ്റർ കണക്ഷൻ എടുത്താലും നമുക്ക് അതിൻ്റെ റീഡിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ
അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് അക്രോസ് പ്രഷർ കോയിൽ, ഞാൻ ഒന്നുകൂടെ എഴുതുന്നു, വോൾട്ടേജ് അക്രോസ് പ്രഷർ കോയിൽ ഇൻറ്റു കറണ്ട് ത്രൂ കറണ്ട് കോയിൽ ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വി പി സി ആൻഡ് ഐ സി സി. ഇതാണ് ഇക്വേഷൻ, ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഏതൊരു വാട്ട് മീറ്റർ എടുത്താലും അതിന് എക്രോസ് ആയിട്ട് വരുന്ന പ്രഷർ കോയിലിന് എക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കുക, അതിനെ കറണ്ട് കോയിലിൽ കൂടെ പോകുന്ന കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വി പി സി ആൻഡ് ഐ സി സി എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം വാട്ട് മീറ്റർ W1 കേസ് എടുക്കാം. ഓക്കെ, W1 കേസ് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് പ്രഷർ കോയിലിന് എക്രോസ് ആയിട്ട്, പ്രഷർ കോയിൽ എന്ന് പറയുന്നത് ഇതാണ്, എക്രോസ് ആയിട്ട് വരുന്ന സി വിയുടെ എക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഏതാണ്? ഈ ഇതാണ് പ്രഷർ കോയിൽ. ഓക്കെ, പ്രഷർ കോയിൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ പ്രഷർ കോയിലിന് എക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഏതാണ്? W1 എന്ന് പറയുന്ന വാട്ട് മീറ്റർ ലൈൻ വോൾട്ടേജ്. അത് ഏത് വോൾട്ടേജ് എന്ന്, ഏതൊക്കെ തമ്മിലാണ് ലൈക്ക് ആ ലൈൻ വോൾട്ടേജ് ഏതാണ്? ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ലേ VRB VRY, അങ്ങനെ ഒരു പേര് പറഞ്ഞില്ലേ? ആ പേരെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഈ പ്രഷർ കോയില് ലൈൻ വോൾട്ടേജ് തന്നെയാണ്. അത് ഏത് ലൈൻ വോൾട്ടേജ്? VRB. ആ ഓക്കെ, ഇതാ നോക്കിയാ നിങ്ങൾ ജയകൃഷ്ണന് ശ്രദ്ധിച്ചോ. ഇതാ ഈ പ്രഷർ കോയില് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു എൻഡ് എന്ന് പറയുന്നത് R-ലാണ്, അടുത്ത V കണക്ട് ചെയ്തിരിക്കുന്നത് B-ലാണ് അല്ലേ? ഇതാ ഇങ്ങനെയാണ് വരുന്നത് പ്രഷർ കോയിലിന്റെ കണക്ഷൻ. അപ്പൊ ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് VRB ആണ്, VRB. അപ്പോഴത്തേക്കും ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന W1 എന്ന് പറയുന്ന വാട്ട് മീറ്ററിന്റെ പ്രഷർ കോയിലിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് VRB ആണ്. ഓക്കെ, VRB. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറയണമെന്ന് താല്പര്യമുള്ളവർ ജസ്റ്റ് ചാറ്റിലോ അല്ലെങ്കിൽ വോയിസ് അൺമ്യൂട്ട് ചെയ്തിട്ടോ പറയാവുന്നതാണ്. കാരണം ഇത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ 2 വാട്ട് മീറ്റർ മെത്തേഡ് നിങ്ങളുടെ FAS ഫണ്ടമെന്റൽസ് ഓഫ് ACയിലെ ഒരു SI ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പോരാഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് ലാബിൽ ഒരു എക്സ്പെരിമെന്റുമാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്ത് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പൊ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ആ ആരാണ് പറഞ്ഞത്? ആ മറന്നാ, അതെ, നിനക്ക് എന്തോ ഡൗട്ട് എന്തോ എന്ന് പറ, കൃത്യമായിട്ട് പറ. VRB എന്ന്. ഓക്കെ, ഇതാ ഈ ഇതിലെ പ്രഷർ കോയില് ഫസ്റ്റ് വാട്ട് മീറ്ററിന്റെ പ്രഷർ കോയിലിന്റെ ടെർമിനല് സിയും വിയും ആണല്ലോ അല്ലേ? ആ അപ്പൊ ഈ സി കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് ഫേസിലോട്ടാണ്? ഇതാ അടക്കുന്നു സി, കാണാൻ പറ്റുന്നില്ലേ? ആ ദ ഈ സി, ഇത് ദ ഈ പോയിന്റ് ഇതാണ്ട എടാ സിയുടെ ഈ ഒരിൻ്റ് ഇതിനിടയിലൊരു ഇത് കിടക്കയില്ലേ, കോയിൽ കിടക്കയില്ലേ? ആ അപ്പൊ ഈ സി ഇവിടെ M ആയിട്ടല്ലേ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. ആ M ഏതിലോട്ടാ കണക്ട് ചെയ്തിരിക്കുന്നത്? ഏത് ഫേസിലാ? R-ല്. അപ്പൊ ഈ R-ല് വരുന്ന വോൾട്ടേജ് അല്ലേ M-ലും C-ലും വരുന്നത്, അപ്ലൈ ആവുന്നത് അല്ലേ? അപ്പൊ ഒരു എൻഡ് R-ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് പ്രഷർ കോയിലിൽ, അത് ഉറപ്പായല്ലോ. ഇനി V എന്ന് പറയുന്ന ടെർമിനല് അത് ഏതിലാ കണക്ട് ചെയ്തിരിക്കുന്നത്? B-ല്. ഇതാ അടക്കുന്നു കണക്ഷൻ അല്ലേ? അപ്പം ഈ ഒരു പ്രഷർ കോയില് R-നും B-ക്കും ഇടയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആണല്ലോ. ആ അപ്പൊ അതിനിടയിൽ വരുന്ന വോൾട്ടേജ് VRB അല്ലേ? R-നും B-ക്കും എക്രോസ്, അതായത് ഇങ്ങനെയാണ് ഇതാ RB. ഇതിനിടയിൽ നിന്റെ പ്രഷർ കോയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, CV. ഇതല്ലേ കണക്ഷൻ? ആ അതുകൊണ്ടാണ് VRB വന്നത്. ഓക്കെ, ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് മൂവ് ചെയ്യാം. എക്കോ വരുന്നു, അത് അമർനാഥ് ഇടുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അവ ഇത് ഓൺ ചെയ്ത് ഇട്ടുന്നുണ്ടായിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് വാട്ട് മീറ്ററിൻ്റെ വോൾട്ടേജ് അക്രോസ് പ്രഷർ കോയിൽ കണ്ടുപിടിച്ചു. ഇനി സേ
ഞാൻ ഓരോ ഇതിലെയും കറണ്ട് എടുക്കുകയാണ്. ഇത് ആർ ഫേസ് ആണെന്നുള്ളത് കൊണ്ട് ആർ എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് വൈ ഫേസ് ആയതുകൊണ്ട് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഐ വൈ എന്ന് എടുക്കുന്നു. ഇത് ബി ഫേസ് ആയതുകൊണ്ട് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഐ ബി എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വാട്ട് മീറ്റർ ഡബ്ല്യു വണ്ണിന്റെ കറണ്ട് കോയിലിൽ കൂടെ പോകുന്ന കറണ്ട് ഏതാണ്? ഐ സി സി ഇസ് ഈക്വൽ ടു ഏതാണ്? ഐ ആർ അല്ലെ? ഐ ആർ ആണ് വരുന്നത്. ഓക്കെ ഫൈൻ. അപ്പം ഇത് ഐ ആർ. അപ്പം നമ്മൾ ഇത് രണ്ടുമായി വി ആർ ബി ഐ ആർ എന്ന് പറയുന്ന രണ്ട് ക്വാണ്ടിറ്റി ആയി. ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ഈ വി ആർ ബിയും ഐ ആറും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതാണ് നമ്മൾ വെക്റ്റർ ഡയഗ്രാം. നമുക്കൊന്ന് വെക്റ്റർ അല്ല ഫേസർ ഡയഗ്രാം നമ്മളൊന്ന് വരച്ചു നോക്കണം. അപ്പം അറിയാലോ ഇതൊരു ത്രീ ഫേസ് സിസ്റ്റമാണ്. ത്രീ ഫേസ് സിസ്റ്റത്തിൽ മൂന്ന് വോൾട്ടേജുകൾ 120 ഡിഗ്രി എപ്പാർട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് വി ആർ, ഇത് വി വൈ ആൻഡ് ദിസ് ഇസ് വി ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാനിപ്പോൾ എടുത്ത ത്രീ ഫേസ് ലോഡ് ഉണ്ടല്ലോ, ഞാൻ സ്റ്റാർ കണക്റ്റഡ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ത്രീ ഫേസ് ലോഡ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എന്താണ് റെസിസ്റ്റീവ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. റെസിസ്റ്റീവ് വേണ്ട, ആ ത്രീ ഫേസ് ലോഡ് എടുത്തു. അതിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ ആണ്. കോസ് ഫൈ, ഈ ത്രീ ഫേസ് ലോഡിൻ്റെ പവർ ഫാക്ടർ കോസ് ഫൈ ആണ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ആ ലോഡിൻ്റെ വോൾട്ടേജ് വി ആണെങ്കിൽ കോസ് ഫൈ ലാഗിങ് ആയിരിക്കും. ഓക്കെ, കോസ് ഫൈ ലാഗിങ്. ഞാനിപ്പോൾ എടുത്തതാ ഈ ലോഡ് ഉണ്ടല്ലോ, അതാ ഈ സ്റ്റാർ കണക്റ്റഡ് ലോഡ്. ഈ സ്റ്റാർ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത് ത്രീ ഫേസ് ലോഡാണ്. അതിൻ്റെ പവർ ഫാക്ടർ വന്നിട്ട് കോസ് ഫൈ ലാഗിങ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതാണ് നമ്മൾ ലോഡ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ കോസ് ഫൈ ലാഗിങ്ങിൻ്റെ മീനിങ് എന്താണ്? ആ ലോഡിൽ വരുന്ന വോൾട്ടേജും കറണ്ടും തമ്മിൽ എത്ര ആംഗിൾ വരുന്നുണ്ട്? ഫൈ ആംഗിൾ വരുന്നുണ്ട്. ലാഗിങ് ആയതുകൊണ്ട് കറണ്ടിനെ ഞാൻ പുറകിലോട്ട് അല്ലെങ്കിൽ താഴോട്ട് വരയ്ക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ ഐ ആർ എന്ന് വി ആർ എന്ന് പറയുന്ന വോൾട്ടേജ്. ഓക്കെ, വി ആർ എന്ന് പറയുന്ന വോൾട്ടേജ്. അപ്പം ഐ ആർ എവിടെ വരയ്ക്കും? ഐ ആർ ഞാൻ ലാഗ് ചെയ്ത്, അതായത് പുറകിലോട്ട് മാറ്റി ഫൈ ആംഗിളിൽ വരയ്ക്കുന്നു. ഇത് ഐ ആർ. ഈ വരച്ചതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം ഇത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ക്ലാരിഫൈ ചെയ്ത് പോകുന്നത്. മനസ്സിലായില്ലേ? ആരാ പറഞ്ഞത്? അരുണയെ. ആ ഓക്കെ, ദാ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പവർ ഫാക്ടർ കോസ് ഫൈ ലാഗിങ് ആണെന്ന് പറഞ്ഞത് മനസ്സിലായോ? ആ ഓക്കെ, അപ്പൊ കോസ് ഫൈ ലാഗിങ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? വോൾട്ടേജും കറണ്ടും തമ്മിൽ എത്ര ആംഗിൾ ഉണ്ടെന്നാണ്. ഫൈ ആണ് ആംഗിൾ അല്ലെ? അത് ലാഗിങ് എന്ന് പറയുമ്പോൾ എന്താണ്? വോൾട്ടേജിനെ കാട്ടിയും പുറകിലോട്ട് നിൽക്കുന്നതായിരിക്കും അല്ലെ? താഴ്ത്തി വരയ്ക്കണം നമ്മൾ. വോൾട്ടേജിന്റെ ലൈനിന് താഴ്ത്തി ആയിരിക്കും നമ്മൾ ആ കറണ്ടിന്റെ ഫേസർ വരയ്ക്കുന്നത് അല്ലെ? അതാണല്ലോ. അത് എത്ര ആംഗിൾ മാറി നിൽക്കണം? ഫൈ ആംഗിൾ മാറി നിൽക്കണം. അപ്പോഴത്തേക്കും അതാണ് ഞാനൊരു ജനറൽ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചത്. വോൾട്ടേജിൽ നിന്ന് കറണ്ട് ഫൈ ആംഗിൾ മാറി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ വരച്ച ത്രീ ഫേസ് വോൾട്ടേജ് ഉണ്ടല്ലോ, വി ആർ, വി വൈ, വി ബി. അപ്പം ഞാൻ ആർ ഫേസ് എടുത്തു. ആർ ഫേസിൽ വി ആർ ആണെങ്കിൽ അതിൽ കൂടെ പോകുന്ന കറണ്ട് ഐ ആർ ആണെന്ന് ഞാൻ പറഞ്ഞു. പവർ ഫാക്ടർ ഫൈ ആണെങ്കിൽ അതിൽ നിന്ന് ഫൈ ഇത് പുറകിലോട്ട് നിൽക്കുന്ന രീതിയിലല്ലേ ഞാൻ കറണ്ടിനെ വരയ്ക്കത്തുള്ളൂ. അപ്പം അതിനിടയിലുള്ള ആംഗിൾ ഫൈ. മനസ്സിലായ അരുണിന്? ആ ഓക്കെ, അപ്പം വി ആർ ഐ, ഐ ആർ ഐ. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം പറഞ്ഞ വോൾട്ടേജ് വി ആർ എന്ന് പറയുന്നത് ഒരു ഫേസ് വോൾട്ടേജ് ആണ്. ഫേസ് വോൾട്ടേജ്,
ഓക്കെ, നമുക്ക് വി ആർ ബി എന്ന് പറയുന്ന ലൈൻ വോൾട്ടേജ് ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഫസ്റ്റ് വാട്ട് മീറ്ററിന്റെ വോൾട്ടേജ് അക്രോസ് പ്രഷർ കോയിൽ എന്ന് പറയുന്നത് വി ആർ ബി ആണ്. ഈ വി ആർ ബിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് വെക്ടർ വെച്ചാണ്, വെക്ടർ സം ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് വി ആർ മൈനസ് വി ബി, വി ആർ ബി എന്ന് പറയുന്നത് വി ആർ മൈനസ് വി ബി. അതുപോലെ വി ആർ വൈ എന്ന് പറയുന്നത് വി ആർ മൈനസ് വി വൈ. ഇനി അടുത്തത് നിങ്ങൾ ആർ ബി വൈ, ഓക്കെ വി വൈ ആർ ആണെന്ന് എടുത്തു. ഇവിടെ ശ്രദ്ധിച്ചേ, ആർ വൈ വൈ ആർ ഏതാണോ റെഫറൻസ് എടുക്കുന്നത് വി വൈ മൈനസ് വി ആർ. ഇങ്ങനെ വേണം നമ്മൾ ഒരു ലൈൻ വോൾട്ടേജ് ഫേസറിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. വി ആർ ബി ഇസ് ഈക്വൽ ടു വി ആറിന്റെ വെക്ടർ മൈനസ് വി ബിയുടെ വെക്ടർ. ഇത് വെക്ടർ ആണ്, വെറുതെ ഫൈവ് മൈനസ് ടു എന്ന് എഴുതുന്നത് പോലെയല്ല, വെക്ടർ സം ആണ് ചെയ്യുന്നത്. അതായത് അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതിനൊരു പെർട്ടിക്കുലർ ആംഗിൾ കാണും. അപ്പം ഇത് വെറുതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഓൾറെഡി എനിക്ക് ഒന്ന് എഫ് എസിലൊക്കെ ഇത് പഠിച്ച് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ വി ആർ ബി എന്ന് പറയുന്നത് വി ആർ മൈനസ് വി ബി. ഓക്കെ, അപ്പൊ നമുക്ക് വാട്ട് മീറ്റർ ഡബ്ല്യു വണ്ണിന്റെ കേസിൽ വോൾട്ടേജ് അക്രോസ് പ്രഷർ കോയിൽ വി ആർ ബി എന്നറിയാം, കറണ്ട് എന്ന് പറയുന്നത് ഐ ആർ എന്നും അറിയാം. അപ്പൊ വി ആർ ബി നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് വെച്ച് വി ആർ മൈനസ് വി ബി ആണ്. ഓക്കെ, വി ആർ മൈനസ് വി ബി. ഇതിനെ വേണമെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. വി ആർ പ്ലസ് മൈനസ് ഓഫ് വി ബി എന്ന് എഴുതിക്കൂടെ? വി ആർ പ്ലസ് മൈനസ് ഓഫ് വി ബി, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഞാനിവിടെ ഒരു പ്ലസ് ഇട്ടിട്ട് ഈ മൈനസ് വി ബിനെ ബ്രാക്കറ്റിനകത്ത് എഴുതി. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ശരി, അപ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ എഴുതി. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വി ആർ പ്ലസ് മൈനസ് ഓഫ് വി ബി, ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. ഇതാ ഇവിടെ നമുക്കുള്ളത് പ്ലസ് വി ബി ആണ്. അപ്പൊ ഇതിനെ മൈനസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. അതേ ലെങ്ത്, സെയിം ലെങ്ത്. അതായത് ഇതൊരു 5 സെന്റിമീറ്ററിന്റെ ലൈൻ ആണെങ്കിൽ അതേ 5 സെന്റിമീറ്റർ പുറകിലോട്ട് നേരെ 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കുക. അപ്പൊ ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് മൈനസ് വി ബി ആണ്. ഓക്കെ, മൈനസ് വി ബി. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും അഡീഷൻ, വെക്ടർ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എന്ത് കിട്ടും? വി ആർ ബി എത്രയാണെന്ന് കിട്ടും. അപ്പം ഇതിൻ്റെ വെക്ടർ അഡീഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ്, പാരലോഗ്രാം ലോ വച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പാരലോഗ്രാം ലോ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ വരയ്ക്കുന്ന ലെങ്ത് ആയിരിക്കും നമ്മുടെ വി ആർ ബി എന്ന് പറയുന്നത്. വി ആർ എടുത്തു, മൈനസ് വി ബി എടുത്തു. അപ്പൊ രണ്ട് വെക്ടറിനെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വി ആർ ബി എന്ന് പറയുന്ന ഇത് കിട്ടും. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഐ വിൽ റിപ്പീറ്റ് ഇറ്റ്. ആ ഓക്കെ ശരി. അപ്പം നമ്മൾ ആദ്യം എടുത്തത് വി പി സി വി ആർ ബി ആണെന്നും കറണ്ട് കോയിലിൽ കൂടെ പോകുന്ന കറണ്ട് ഐ ആർ ആണെന്നും കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, ഫേസർ ഡയഗ്രാം വരച്ചപ്പം വി ആർ വി വൈ വി ബി എന്നിവ 120 ഡിഗ്രി, ഇത് 120 ഡിഗ്രി ആണ്. ഇത് 120 ഡിഗ്രി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 120 ഡിഗ്രി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 120 ഡിഗ്രി. അങ്ങനെ 120 ഡിഗ്രി മാറി മാറി നമ്മൾ മൂന്ന് ഫേസറുകൾ വരച്ചു, വി ആർ വി വൈ ആൻഡ് വി ബി. എന്നിട്ട് ഞാൻ പറഞ്ഞു
നമ്മൾ എടുത്ത ലോഡിന്റെ പവർ ഫാക്ടർ കോസ് ഫൈ ആണ്. ലോഡിന്റെ പവർ ഫാക്ടർ കോസ് ഫൈ എന്നുള്ളതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തമ്മിലുള്ള വോൾട്ടേജും അതിലുള്ള വോൾട്ടേജും കറണ്ടും തമ്മിൽ ഫൈ ആംഗിളുടെ വ്യത്യാസമുണ്ട്. അപ്പം ഈ ഐ ആർ എങ്ങോട്ട് വരയ്ക്കുന്നു ഇരിക്കുന്നത് അത് ലാഗിങ് ആണോ ലീഡിങ് ആണോ ലോഡ് എന്നതിനനുസൃതമായിട്ടാണ്. അപ്പൊ ലോഡ് ലാഗിങ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കറണ്ട് വോൾട്ടേജിൽ നിന്ന് പുറകിലോട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കും. അപ്പം ഐ ആറിനെ ഞാൻ പുറകിലോട്ട് മാറ്റി ഫൈ ആംഗിൾ മാറ്റി ഞാൻ ഐ ആറിനെ വരയ്ക്കുന്നു. അങ്ങനെ നമ്മൾ വോൾട്ടേജും കറണ്ടുമായി. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വി ആർ ബി എന്ന് പറയുന്ന വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ വി ആർ ബി എന്ന് പറയുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഫേസർ വി ആർ മൈനസ് വി ബി പാരലോഗ്രാം ലോ വെച്ചിട്ട് നമ്മൾ വെക്ടർ അഡീഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ വി ആർ മൈനസ് വി ബി, അപ്പൊ ഇതിനെ എനിക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വി ആർ പ്ലസ് ഓഫ് മൈനസ് വി ബി എന്ന് എഴുതാം. വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ അഡീഷൻ ഫേസിലോട്ട് കൊണ്ടുവന്നു. എങ്ങനെ? വി ബിയെ നെഗറ്റീവ് ആക്കിയിട്ട്. അപ്പം വി ബിയെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് പോസിറ്റീവ് വി ബി ആണ്. ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ 180 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ അതായത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഇതേ ലെങ്തിൽ ആ വെക്ടറിനെ വരയ്ക്കുക. അപ്പം ഇവിടെ നിന്ന് ഈ ഡോട്ടഡ് ലൈനിൽ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ മൈനസ് വി ബി എന്ന് പറയുന്ന വെക്ടർ. വി ആർ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം വി ആർ പ്ലസ് മൈനസ് വി ബി. അപ്പൊ വി ആർ ഇവിടെയുണ്ട്, മൈനസ് വി ബി ഉണ്ട്. അപ്പൊ രണ്ട് വെക്ടറുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇതിനെ ആഡ് ചെയ്യണമെങ്കിൽ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, അതായത് ഇവിടെ നമ്മൾ ഈ രണ്ട് വെക്ടറിനെ വെച്ച് ഒരു പാരലലോഗ്രാം ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഈ വി ബിയുടെ അതേ ലെങ്ത് പാരലലായിട്ട് വി ആറിൽ നിന്ന് വരയ്ക്കുക. അപ്പൊ ഈ ഒരു ലൈൻ കിട്ടും. വി ആറിന് പാരലലായിട്ട് അതേ ലെങ്തിൽ വി ബിയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ ഈ ഡോട്ടഡ് ആയിട്ടുള്ള ഗ്രീൻ രണ്ട് ലൈനും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ ജോയിൻ ചെയ്ത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് ആണ് വി ആർ ബി എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. നിങ്ങൾ ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ ഡൗട്ട് ഇല്ല എന്ന് കമന്റ് ചെയ്യുക. ഡൗട്ട് ഉള്ളവരെ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ വി ആർ ബി ആയി, ഐ ആർ ആയി. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനായിരുന്നു? വി ആർ ബിയും ഐ ആറും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ വി ആർ ബിയും ഐ ആറും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഇപ്പൊ അതാണ് നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം. ഇതിന്റെ ഓക്കെ, ഇതിന്റെ ഉത്തരം പറയുന്ന അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഈ 30, 60 ഒക്കെ വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പൊ ആ ഫൈയും കൂടെ കൊണ്ടുവന്നു. സി, ഞാൻ കഴിവതും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലോട്ട് കണക്ട് ചെയ്തായിരിക്കും പോകുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഓർത്തിരിക്കാൻ പറ്റും എന്നുള്ള ഒരു ധാരണയിലാണ് ചെയ്യുന്നത് അങ്ങനെ. ഓക്കെ, അപ്പം നമ്മുടെയൊക്കെ ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതിൽ വരുമ്പോഴത്തേക്കും കുറച്ച് ഡിഫിക്കൽട്ടി കാണും. അതുകൊണ്ടാണ് ഞാൻ കഴിവതും ഇത് മിസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു 1.5 മൊഡ്യൂളോളം ഞാൻ ഓൺലൈനിലും മറ്റേ യൂട്യൂബിൽ തന്നെ പോയതിൻ്റെ കാര്യം അതാണ്. അത് നിങ്ങളുടെ മെഷർമെൻറ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത്. ഓക്കെ, സി ഈ ഈ പടം കുറച്ചും കൂടെ ക്ലിയർ ആക്കി നമുക്കൊന്ന് വരയ്ക്കാം. ഇത് ഞാൻ റഫായിട്ട് വരയ്ക്കുന്നതാണ്. സി, ഇത് വി ആർ, ഇത് വി വൈ, ഇത് വി ബി. ഓക്കെ, 3 വോൾട്ടേജ് ഉണ്ട്. ഈ വി ബിയെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ പാരലോഗ്രാം ലോ അഡീഷൻ. ഓക്കെ, ഇത് വി ബി, എന്ത്? മൈനസ് വി ബി. ഇനി ഇതിൻ്റെ ഓരോ ആംഗിൾ എടുക്കുക. ഇത് 120 ഡിഗ്രി ആണല്ലോ. ഈ 120 ഡിഗ്രി നേരെ പകുതിയാക്കിയാണ് ഈ വി ബി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ, 60 ഡിഗ്രി.
ഇതിന്റെ രണ്ടിന്റെയും കൂടെ ആഡ് വെക്ടർ അഡീഷൻ ആണ് ഈ വി ആർ ബി എന്ന് പറഞ്ഞു വരുന്നത് അല്ലെ, വി ആർ ബി എന്ന് പറഞ്ഞു വരുന്നത്. അതെന്താണ് ചെയ്യുന്നത്? ഈ 60 ഡിഗ്രിയെ വീണ്ടും പകുതിയാക്കുന്നു, അതായത് ഇത് 30 ഡിഗ്രി ആവുന്നു അല്ലെ. ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് നിർത്തിയ പോർഷൻ ഇതായിരുന്നു അല്ലെ. 120 ഡിഗ്രിയെ നേരെ പകുതിയാക്കുന്നത് വി ബിയുടെ ലൈനാണ്. ആ വി ബിയുടെ വി ആറിന്റെ ആംഗിൾ 60 ഡിഗ്രി ആയിരുന്നു, അതിനെ നേരെ പകുതിയാക്കുന്നത് വി ആർ ബി ആയിരുന്നു. അപ്പം അതിന്റെ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമ്മുടെ പഴയ ഡയഗ്രത്തിലോട്ട് വരാം. ഇതാ ഇവിടെ നോക്കിക്കേ, സി ഈ വി ആറിനും വി ബിക്കും ഇടയിലുള്ള ആംഗിൾ ആണ് ഈ ഞാൻ ഈ പറഞ്ഞ 30 ഡിഗ്രി. അതില് 5 ഡിഗ്രി എന്ന് പറയുന്നത് വി ആറും ഐ ആറും തമ്മിലുള്ളതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദാ ഇവിടത്തെ ഈ ഒരു ചെറിയൊരു ആംഗിൾ ആണ്, ദാ ഇത് തമ്മിലുള്ള ആംഗിൾ ആണ്. ഐ ആറും വി ആർ ബിയും തമ്മിലുള്ള വി ആർ ബിയിൽ മൊത്തത്തിൽ 30 ഡിഗ്രി ഉണ്ട്. അതിൽ നിന്ന് 5 കുറച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടത്തില്ലേ. അപ്പം വി ആർ ബിയും ഐ ആറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 - 5. 30 - 5 മനസ്സിലായോ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണമെന്നോ ഡൗട്ട് ഉള്ളവരോ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം നിങ്ങൾ ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ. ഡൗട്ട് ഇല്ലെങ്കിൽ ഡൗട്ട് ഇല്ല എന്ന് പറയാം കേട്ടോ, അറിയണമല്ലോ നിങ്ങൾ എന്ത് ഏതുവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് വാട്ട് മീറ്ററിന്റെ റീഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഫസ്റ്റ് വാട്ട് മീറ്റർ റീഡിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം ഒന്നും കൂടെ, W1 എന്ന് പറയുന്നത് വി പി സി ഇൻറ്റു ഐ സി സി ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വി പി സി ആൻഡ് ഐ സി സി അല്ലേ. അപ്പം ഇതിലെ പ്രഷർ കോയിലിലെ വോൾട്ടേജ് വി ആർ ബി, കറണ്ട് കോയിലുള്ളത് ഐ ആർ, ആംഗിൾ എത്രയാണ്? കോസ് ഓഫ് 30 - 5 W1. ഇതാണ് ഫസ്റ്റ് വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി നിങ്ങളുടെ ഹോംവർക്ക് എന്ന് പറയുന്നത് W2ൻ്റെ റീഡിംഗ് എത്രയായിരിക്കും എന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ട് വരിക. അടുത്ത ക്ലാസ് നമ്മൾ തുടങ്ങുന്നത് അതായിരിക്കും. തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരുടെ ഞാൻ റാൻഡമായിട്ട് വിളിച്ച് ഇതിൻ്റെ ആൻസർ ചോദിക്കും, അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളതും ചോദിക്കും. അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കി സ്വന്തമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വരിക. W2ൻ്റെ റീഡിംഗ് എത്രയായിരിക്കും, W2ൻ്റെ റീഡിംഗ് എത്രയായിരിക്കും. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോസ് എ പ്ലസ് ബി, കോസ് എ മൈനസ് ബി, അല്ലെങ്കിൽ കോസ് എ പ്ലസ് കോസ് ബി, ഇതിൻ്റെയൊക്കെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ടല്ലോ, തിയറംസ് പോലത്തെ ഫോർമുല, ആ ഫോർമുലയും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, സോ വിത്ത് ദിസ് വൺ ഐ എം സ്റ്റോപ്പിംഗ് ദ ക്ലാസ്.